എപ്പിസോഡ് തുടങ്ങാൻ തന്നെ നമ്മുടെ ഗോണും അതേപോലെ തന്നെ ഡൂഹിയും കൂടി കിസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് അവർ രണ്ടുപേരും നല്ലൊരു ടൈം തന്നെ സ്പെൻഡ് ചെയ്യും. അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് അവിടെ നല്ലതുപോലെ വെള്ളം വീഴാൻ തുടങ്ങും. അപ്പം നമ്മുടെ ഡൂഹി ആണെങ്കിൽ പുറകിലോട്ട് മാറി നിന്നിട്ട് പറയും, നമുക്ക് വേഗം തന്നെ ഇവിടെ നിന്ന് പോവാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ലല്ലോ എന്ന്. അപ്പം നമ്മുടെ ഗോൺ പറയും, അത് സാരമില്ലാന്ന് പറയട്ടെ, അവളുടെ കയ്യിൽ പിടിച്ചിട്ട് അവനവൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് ആ മഴത്തുള്ളിനെ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് നിർത്തും. സത്യം പറഞ്ഞാൽ ഈ കാണുന്ന നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഭയങ്കര ഷോക്കായിപ്പോവും. അവൾ ചോദിക്കും, നിൻ്റെ പവേഴ്സൊക്കെ നിനക്ക് തിരിച്ചു വന്നോ? അപ്പം നമ്മുടെ ഗോൺ അതെ എന്ന് പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഗോവോണെ കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരും അവരുടെ വീട്ടിൽ വന്നിട്ട് രണ്ടുപേരും ഇപ്പം ആദ്യമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. അവർ നല്ലൊരു ക്വാളിറ്റി ടൈം തന്നെ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രാവിലെ എണീക്കുന്നത് നമ്മുടെ ഗോവോൺ ആണെങ്കിൽ ഡൂഹിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഡൂഹി ആണെങ്കിൽ കണ്ണുറക്കുമ്പോൾ ഇവ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ. അവ കാണിക്കുമ്പോൾ ഭയങ്കര ചമ്പലാവും. അവൾ വേഗം തന്നെ ഷീറ്റിൻ്റെ അടിയിലായിട്ട് കയറും. അപ്പം നമ്മുടെ ഗോവോൺ ചോദിക്കും, എന്ത് പറ്റി നിനക്ക്? അപ്പം നമ്മുടെ ഡൂഹി പറയും, അതെനിക്ക് നാണം വന്നിട്ടാ എന്ന്. അപ്പോൾ ഗോവോൺ പറയും, നീ നാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല, ബാ നമുക്ക് രണ്ടുപേർക്കും എഴുന്നേറ്റ് കപ്പിളായിട്ടുള്ള ഫസ്റ്റ് ഡേറ്റിന് പോകാമെന്ന് പറഞ്ഞിട്ട് ഡൂഹിനെ വിളിച്ചുകൊണ്ട് അവൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് ആ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് രണ്ടുപേരോട് സംസാരിക്കും. ഗോവോണാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ ഒരു കേക്ക് കഴിക്കണമെന്ന് ആഗ്രഹം. അവനാണെങ്കിൽ ആ കേക്ക് ഓർഡർ ചെയ്യാൻ വരുന്നത്. അവിടുത്തെ സ്റ്റാഫ് പറയും, സോറി സർ, ആ കേക്ക് ഇവിടെ ഇല്ല, ഇതിനിപ്പോൾ ക്രിസ്മസിൻ്റെ ഒന്ന് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ ഗോവോണിന് ഭയങ്കര സങ്കടമാകും. അങ്ങനെ അവർ ഓരോന്നും അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് തന്നെ തൊട്ടടുത്തായിട്ട് ഒരു ചെറുക്കനെ കാണിക്കും. അത് വേറെ ആരുമല്ല, നമ്മുടെ ഡൂഹിയാണെങ്കിൽ കോൺട്രാക്ട് മാരേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ വക്കീലില്ലേ, അയാൾ തന്നെയാണ്. അയാളിപ്പോൾ ഒരു പെണ്ണിൻ്റെ കൂടെ ആയിരിക്കുന്നത്. അയാളിവിടെ പറയും, ഞാനാണെങ്കിൽ നേരത്തെ ഒരു പെണ്ണിനെ കണ്ടായിരുന്നു, അവളാണെങ്കിൽ പട്ടിനെ പോലെ എൻ്റെ പുറവേ നടക്കുമായിരുന്നു. അതായത് അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ അവനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറെ ആരെയും പറ്റിയില്ല, നമ്മുടെ ഡൂഹിനെ പറ്റിയിട്ടാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഗോൺ തിരിഞ്ഞിട്ട് ചോദിക്കും, അതിന് നീയല്ലേ പട്ടിനെ പോലെ അവളുടെ പുറകെ നടന്നത്? അപ്പോഴിവനാണെങ്കിൽ പെട്ടെന്ന് ഷോക്കായിട്ട് വേഗം തന്നെ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നങ്ങ് പോകും. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, നീ എന്തിനാ ആവശ്യമില്ലാതെ അവൻ്റെ തലയിൽ കയറാൻ പോയത്? അവൻ പറഞ്ഞത് സത്യമല്ലേ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ അവൻ്റെ അടുത്ത് കോൺട്രാക്ട് മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞല്ലായിരുന്നു അവൻ്റെ പുറകെ പോയത്. അപ്പോൾ നമ്മുടെ ഗോൺ പറയും, അങ്ങനെയൊന്നുമില്ല, അവന് നല്ലൊരു അടി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ ഇനിയും എല്ലായിടത്തും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കും. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, അതൊക്കെ വിട്ടാരേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ മിസ്റ്റർ പാർക്കിനെയാണ്. അയാളാണെങ്കിൽ ഇപ്പം നമ്മുടെ ഡൂഹിയുടെ വീട്ടിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ വീടിപ്പോൾ ക്ലോസ് ആയിരുന്നു. അപ്പോൾ അവൻ വിചാരിക്കും, എന്നാലും ഇവർ ഈ സമയത്ത് ഇത് എവിടെ പോയേക്കുവാ എന്ന്. അതേസമയം നമ്മുടെ ഡൂഹിനെയും അതേപോലെ തന്നെ ഗോവോണിനെയും കാണിക്കും. രണ്ടുപേരുടെ ഡേറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു പാർക്കിലായിട്ട് വന്നിട്ട് ഐസ്ക്രീം കഴിക്കുവാണ്. അവിടെ നമ്മുടെ ഗോവോൺ ചോദിക്കും, ഇപ്പം നമ്മുടെ ഡേറ്റിലല്ലേ വന്നേക്കുന്നത്? സത്യം പറഞ്ഞാൽ ഈ ലവേഴ്സൊക്കെ ഡേറ്റിന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തുവാ ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, എന്നെ സംബന്ധിച്ച് ഈ ഫുഡ് കഴിക്കുക, അതേപോലെ തന്നെ ഇങ്ങനത്തെ ഉള്ള സീനുകളൊക്കെ കാണുക, ഇതൊക്കെ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ പാർക്ക് വിളിക്കും, എന്നിട്ട് ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും എവിടെയാ എന്ന്. അപ്പോൾ നമ്മുടെ ഗോവോൺ പറയും, ഞാനും ഡൂഹിയും കൂടി ഒരു ഡേറ്റിന് വന്നേക്കോ. പാർക്ക് വയ്ക്കും ഈ ഒരു സമയത്തോ. അപ്പോൾ ഡൂഹി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പറയും, അവന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഗോവോണും ഡൂഹിയും കൂടി അവിടെ സൈക്ലിംഗ് കാണും. അങ്ങനെ അവരാണെങ്കിൽ അതൊക്കെ ചെയ്യും, അവർ നല്ലതുപോലെ എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കുന്നതാണ്. അവിടെ നമ്മുടെ ഗോവോണാണെങ്കിൽ പറയും, എനിക്കിപ്പോൾ എന്തോ ഈ ഡേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഡൂഹി അവൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ 200 വർഷമായിട്ട് എങ്ങനെ ഈ ലോകത്ത് ജീവിക്കുന്നത്? നീ എന്തുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ നമ്മുടെ ഗോവോൺ പറയും, ഞാനാണെങ്കിൽ ഒരു ഡീമൻ അല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാൻ വലിയ പാടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, നീ ഡീമൻ ആയിരുന്നാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് അത് മാത്രം മതി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തായിട്ട് വരും. രണ്ടുപേരും ഇപ്പം നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ സംസാരിക്കുന്നത് പുറകിലായിട്ട് നിന്നിട്ട് നമ്മളുടെ മേഡം ജൂവിൻ്റെ മോളില്ലേ, അവൾ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവക്കിപ്പം നല്ല ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ ഡൂഹി ഈ ഒരു സംഭവത്തിൽ നിന്ന് പിന്മാറി നിൽക്കുന്നതെന്ന്. അവൾക്ക് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാവത്തില്ല. അവളാണെങ്കിൽ ഇവരുടെ ഫോട്ടോ കണ്ടിട്ട് വിചാരിക്കും, ഇവർ രണ്ടുപേരും എന്ത് ലവ്ലി കപ്പിളാ എന്ന്. അതേപോലെ തന്നെ നമ്മുടെ ഗോവോൺ ആണെങ്കിൽ അവിടെ കാണും ഒരു കപ്പിൾ അവിടെ വന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്വീറ്റായിട്ട് വിളിക്കുന്നത്. അതായത് വൈഫും അതേപോലെ തന്നെ ഹണി എന്നൊക്കെ വിളിക്കത്തില്ലേ, അതേപോലെ. ഇത് കേൾക്കുന്നത് നമ്മുടെ ഗോവോൺ ഡൂഹി എടുത്ത് വയ്ക്കും, ഞാൻ നിന്നെ വൈഫേന്ന് വിളിച്ചോട്ടെ. അപ്പോൾ നമ്മുടെ ഡൂഹിക്ക് അങ്ങ് നാണക്കേട് വരും. അപ്പോൾ അവൾ പറയും, വേണ്ട വേണ്ട, അങ്ങനെയൊന്നും വിളിക്കണ്ട. അപ്പോൾ ഗോവോൺ പറയും, നീ എന്നെ ഹണി എന്ന് വിളിച്ചാൽ മതി എന്ന്. ഇവർക്ക് രണ്ടുപേർക്കും നല്ല നാണക്കേടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോവോണും ഡൂഹിയും കൂടി അവരുടെ വീട്ടിലായിട്ട് വരുന്നതാണ്. വരുന്നത് നമ്മുടെ ഡൂഹിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും, അതായത് അവളെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൂഹി ആണെങ്കിൽ നല്ലതുപോലെ പേടിച്ചുമായിരുന്നു. അവളാണെങ്കിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ എന്തോ അവരായിട്ടൊരു ലേഡിയാണ്. ഇത് കാണുന്നത് നമ്മുടെ ഗോവോൺ അതൊന്ന് ശ്രദ്ധിക്കും. അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീട്ടിനകത്തോട്ട് വരുന്നത് നമ്മുടെ ഡൂഹി ഇങ്ങനെ ഭയങ്കര ക്ഷീണിച്ചിരിക്കുക. പെട്ടെന്ന് തന്നെ ഗോവോൺ പറയും, നമുക്ക് രണ്ടുപേർക്ക് ഡാൻസ് കളിച്ചാലോ എന്ന്. എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡൂഹിക്ക് പേടിയുള്ളൊരു പാട്ടില്ലേ, ആ പാട്ട് തന്നെ പ്ലേ ചെയ്തിട്ട് അവനാണെങ്കിൽ അവളെയും പിടിച്ചുറുത്തി കളിക്കും.
സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൂഹി പറയും എനിക്കാണെങ്കിൽ ഇപ്പോൾ കാലൊട്ടും വയ്യ എന്ന്. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, നീ എൻ്റെ കാലിൻ്റെ മുകളിൽ കാല് ചവിട്ടിക്കോ, ഞാൻ നിന്നെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചോളാം, നീ എന്തായിരുന്നാലും എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും നല്ലൊരു ക്വാളിറ്റി ടൈം അവിടെ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മേഡം ജൂൻ്റെ മോനെയാണ്. അവനാണെങ്കിൽ അവിടെ ഗോൾഫ് കളിക്കുമായിരുന്നു. പോരാത്തതിന് അവൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും അവിടെ ഉണ്ട്. അവരെടുത്ത് മേഡം ജൂൻ്റെ മോനാണെങ്കിൽ നല്ലപോലെ വരട്ടിയിട്ട് പറയും, നിങ്ങൾ അടുത്ത ദിവസത്തെ മീറ്റിങ്ങിൽ എന്നെ സപ്പോർട്ട് ചെയ്യണോ എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ മേഡം ജൂൻ്റെ ആ ഒരു ചെറുമോനില്ലേ, അവനും ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ അവിടെ നിന്ന് കാറിൽ പോകുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ മേഡം ജൂൻ്റെ മോനിരുന്ന് ആലോചിക്കും. അതായത് മേഡം ജു ഒരിക്കലാണെങ്കിൽ കുളിക്കാൻ നേരത്ത് നിന്ന് പറയുന്നത്, അതായത് ഞാനാണെങ്കിൽ ഭയങ്കര പാപിയാണ്, ഞാൻ എന്തായിരുന്നാലും ഹെല്ലിലേ പോകത്തോളൂ എന്ന്. അപ്പോഴാണെങ്കിൽ മേഡം ജൂൻ്റെ മോനാണെങ്കിൽ മേഡം ജൂൻ്റെ ചെറുമോൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് എന്താ തോന്നുന്നത്, എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അവൻ പറയും, ഒരു പക്ഷേ നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നായിരിക്കും എന്ന്. അപ്പോൾ മേഡം ജൂൻ്റെ മോൻ പറയും, എൻ്റെ അമ്മയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് എന്നെ പ്രസവിച്ചതാണ് അമ്മ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ മേഡം ജൂൻ്റെ ചെറുമോനാണെങ്കിൽ അവൻ്റെ സെക്കൻഡ് ഫോണിലായിട്ട് എന്തോ ഒരു മെസ്സേജ് വരും. ഇത് കാണുന്നേ മേഡം ജൂൻ്റെ മോൻ ചോദിക്കും, നിൻ്റെ കയ്യിൽ രണ്ട് ഫോണുണ്ടോ? അപ്പോൾ ആ മറ്റേ ചെറുമോൻ പറയും, എൻ്റെ കയ്യിൽ രണ്ട് ഫോണുണ്ട്, ഒരെണ്ണം ഞാൻ പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കാനാണ് യൂസ് ചെയ്യുന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ബാൽക്കണിയിൽ നിന്നിട്ട് മേഡം ജൂൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ്, അതായത് ഞാനാണെങ്കിൽ എൻ്റെ മനസ്സ് പറഞ്ഞ കാര്യമാണ് ചെയ്തത്, അതുകൊണ്ട് ഞാനിപ്പോൾ ഹാപ്പിയാ എന്ന്. അതേസമയം തന്നെ നമ്മുടെ ഗുവോണാണെങ്കിൽ ഇവിടെ പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കും, എന്നിട്ട് ചോദിക്കും, നിനക്ക് ഓഫീസിൽ പോകണ്ടേ എന്ന്. അപ്പോൾ നമ്മുടെ ഡൂഹി പോകണമെന്ന് പറയുന്നതും അവൻ പറയും, ഇന്ന് പോകണ്ട, നീ ഇന്ന് ലീവ് എടുക്കുക എന്ന്. അതേസമയത്ത് തന്നെ നമ്മളുടെ ഷിന്നാണെങ്കിൽ വിളിച്ചിട്ട് ഡൂഹിയുടെ അടുത്ത് പറയും, അതായത് ഞാൻ നിങ്ങൾക്കൊരു ഫയൽ അയച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഗുവോണായിട്ട് ആ ഫയലൊക്കെ ആയിട്ട് വരും. സത്യം പറഞ്ഞാൽ ആ ഫയലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിപ്പോൾ കമ്പനിയുടെ ചെയർപേഴ്സൺ ആവുന്നില്ലല്ലോ, അതിൻ്റെ ഡോക്യുമെൻസ് ആയിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ ഗുവോൺ ചോദിക്കും, നീ ഇത് ആലോചിച്ചിട്ട് തന്നെയാണോ ഇങ്ങനൊരു തീരുമാനം എടുത്തേ എന്ന്. അപ്പം നമ്മുടെ ഡൂഹി പറയും, അതെ ഞാൻ ആലോചിച്ചിട്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാനിത് റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്ന് അവൾ പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ ഗുവോൺ പറയും, നിന്നെ കൊല്ലാൻ നടക്കുന്ന അവൻ്റെ ഫീസ് പോലും നിനക്ക് അറിയണ്ടേ? അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, ഇല്ല എനിക്ക് യാതൊരു താല്പര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ആ ടോപ്പിക്ക് ചേഞ്ച് ആക്കാൻ നോക്കും. എന്നാൽ നമ്മുടെ ഗുവോൺ അങ്ങനെ വിടുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. അവൻ പറയും, പറ്റത്തില്ല, എനിക്ക് എന്തായിരുന്നാലും അവനെ കണ്ടുപിടിച്ചേ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡൂഹിയുടെ കയ്യിൽ കയറി അവൻ പിടിക്കും. എന്നാൽ അവൻ്റെ പവർ വർക്ക് ആവത്തില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹി പറയും, സാരമില്ല നമുക്ക് പിന്നൊരിക്കൽ ട്രൈ ചെയ്യാം എന്ന്. ആ സമയത്തായിട്ട് നമ്മുടെ ചാനാണെങ്കിൽ ഡൂഹിയായിട്ട് സംസാരിക്കാൻ വരും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നത് നമ്മുടെ ഗുവോണ് നല്ല ജലസും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ വേഗം തന്നെ അവിടെ നിന്ന് പോയിട്ട് ചായ കുടിക്കാനായിട്ട് നിൽക്കും. എന്നിട്ട് അവൻ വിചാരിക്കും, എപ്പോഴും ഇവരെന്തോ തന്നെയാണ് ഇങ്ങനെ ഡൂഹി എടുത്ത് സംസാരിക്കാൻ വരുന്നേ എന്ന്. അവിടെ നമ്മുടെ ചാനാണെങ്കിൽ ഡൂഹി എടുത്ത് വയ്ക്കും, നീ ഇപ്പോൾ ഓക്കെ അല്ലേ, നീ ആ തീരുമാനം എടുത്തിട്ട് റിഗ്രറ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, ഏ ഇല്ല എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന്. ആ സമയത്ത് നമ്മുടെ ചാനാണെങ്കിൽ ഡൂഹി എടുത്ത് വയ്ക്കും, നിൻ്റെ കയ്യിലുള്ള ഈ ടാറ്റു നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, നമ്മൾ രണ്ടുപേരുടെ ഒരിക്കൽ ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് പോയായിരുന്നു, അപ്പോൾ നീ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് നീഡിൽ പേടിയാ എന്ന്. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, ഇതോ ഇത് ഞാൻ ചെയ്തത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്, ഇത് എനിക്ക് ചെയ്തപ്പോൾ വലുതായിട്ട് വേദനിച്ചൊന്നുമില്ല എന്ന് അവൾ പറയും. അതേപോലെ തന്നെ നമ്മുടെ ചാനാണെങ്കിൽ ഇറങ്ങുന്നതും ഗുവോണായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ പാർക്കിലായിട്ട് വന്നിരിക്കും. എന്നിട്ട് നമ്മുടെ ചാനാണെങ്കിൽ ഗുവോണ്ട് എടുത്ത് വയ്ക്കും, സത്യം പറ നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് നോക്കിയത്, നീ ഏത് തരത്തിലുള്ള വാമ്പയറാ? അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, ഞാൻ വാമ്പയറോ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ നമ്മുടെ ചാൻ പറയും, എനിക്ക് നിൻ്റെ ലൈഫിൽ കുറച്ചധികം ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഗുവോൺ അവനെ തെറ്റിദ്ധരിക്കും. അവൻ ചോദിക്കും, നീ വല്ല ഗെയിം ആണോ എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാറിയിരിക്കും. അവിടെയാണെങ്കിൽ നമ്മുടെ ചാൻ ചോദിക്കും, നീ ആഗ്രഹിക്കുന്നുണ്ടോ ഡൂഹി ആണെങ്കിൽ ഈ ചെയർപേഴ്സൻ്റെ സംഭവത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല, അവൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന്. അവിടെ നമ്മുടെ ഡൂഹിനെ കാണിക്കും, അവളാണെങ്കിൽ ആ ചെയർപേഴ്സൻ്റെ വിഡ്രോൾ ഫോമില് അതിനകത്ത് സൈൻ ചെയ്തായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവനാണെങ്കിൽ വീണ്ടും ആ സീരിയൽ കില്ലറില്ലേ അവൻ്റെ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഗുണ്ടകളെല്ലാവരും കൂടി ഇല്ലേ, അവരെല്ലാവരുടെ നമ്മുടെ ഗുവോണ്ടെ ആ ഫൗണ്ടേഷനിൽ വന്നിട്ട് വൃത്തിയാക്കുന്നേ. ഇത് കാണുന്നേ മിസ്റ്റർ പാർക്കാണെങ്കിൽ ഗുവോണെ വിളിച്ചിട്ട് പറയും, നിങ്ങളോട് അർജൻറ്റായിട്ട് എത്തിയേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മുടെ ഗുവോൺ അവിടേക്ക് വരും. ഇവരെ എല്ലാവരും ഇങ്ങനെ കാണുന്നേ നമ്മുടെ ഗുവോൺ അവർക്കൊരു ടാസ്ക് കൊടുക്കും. എന്നിട്ട് പറയും, ഞാൻ നിങ്ങളുടെ ബോസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നൊരു കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആ സീരിയൽ കില്ലറിനെ കണ്ടുപിടിക്കണം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആ ഫൗണ്ടേഷനിലായിട്ടാണ് നമ്മളുടെ യൂന വരുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഗുവോണ്ടെ അടുത്ത് ചോദിക്കും, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നീ ആ ഡൂഹിയുടെ അടുത്ത് നിന്ന് മാറി നിന്നൂടെ, നിനക്കറിയാം അതായത് നീ അവളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ പവർ നല്ലതുപോലെ നഷ്ടപ്പെടുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോൺ പറയും, എനിക്കിനിയിപ്പോൾ എൻ്റെ പവർ തിരിച്ച് കിട്ടിയില്ലെങ്കിലും ഞാൻ അവളുടെ അടുത്ത് നിന്ന് മാറുന്ന പ്രശ്നമില്ല, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. അപ്പോൾ നമ്മുടെ യൂനെ അവനെ വാൺ ചെയ്യും, അതായത് നീ അവളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നീ ഒരു മനുഷ്യനായിട്ട് മാറും, നിനക്കറിയത്തില്ല മനുഷ്യനായി കഴിഞ്ഞാൽ എന്ത് വൃത്തികെട്ട ജീവിതം നീ ജീവിക്കേണ്ടി വരുമെന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഗുവോണിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൻ യൂനെടുത്ത് പറയും, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അങ്ങ് പോവും.
അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡൂഹിയും അതേപോലെ തന്നെ ഷിനും കൂടി ഒരു സ്ഥലത്തായിട്ട് വന്നിരുന്ന നല്ലതുപോലെ കുടിക്കുന്നതാണ്. അവസാനം ഇവൾ ഇവളുടെ ബോധം പോകുന്നേ നമ്മുടെ ഗുവോണെ അവിടേക്ക് വിളിക്കും. അങ്ങനെ ഗുവോൺ വന്നിട്ട് ഇവരെ രണ്ടുപേരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നോക്കും. എന്നാൽ ഇവനെ കൊണ്ട് രണ്ടുപേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ വേഗം തന്നെ നമ്മുടെ ഷിനിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ നമ്മുടെ മിസ്റ്റർ പാർക്കിനെ വിളിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിനെ എടുത്തുകൊണ്ട് നടക്കാനായിട്ട് ഇറങ്ങും. അവിടെയാണെങ്കിൽ അവൾ നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട്. അവൾ അവൻ്റെ അടുത്ത് പറയും, ഹബി എനിക്കാണെങ്കിൽ ഇപ്പോൾ നല്ല സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാത്തിൽ നിന്നും ഫ്രീ ആയാലേ എനിക്കിനി എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് നടക്കാം. പക്ഷേ മാഡം ജൂൻ്റെ കാര്യം ആലോചിച്ചിട്ട് മാത്രമാണ് എനിക്ക് സങ്കടം എന്നൊക്കെ അവൾ ഇങ്ങനെ തുറന്നു പറയും. അതേപോലെ തന്നെ അവിടെ പാർക്കിനെയും അതേപോലെ നമ്മുടെ ഷിന്നിനെയും കാണിക്കും. അവർ രണ്ടുപേരും ഇപ്പോൾ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് നടക്കുവാണ്. അവിടെയായിട്ട് ഷിന്നു പറയും, എനിക്കാണെങ്കിൽ ആണുങ്ങളെ ഒന്നും വിശ്വാസം ഇല്ല എന്ന്. എന്നാൽ ഇവർക്കിടയിൽ എന്ത് സംഭവിക്കുമെന്ന് കാണിക്കത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ പോലീസുകാരുണ്ടല്ലോ, അതായത് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ആ പറഞ്ഞ ഫോട്ടോസ് അനുസരിച്ച് അവരിപ്പോൾ കുറ്റവാളിനെ കണ്ടുപിടിച്ചായിരുന്നു. അവർക്ക് മനസ്സിലാവും ഇപ്പോൾ സീരിയൽ കില്ലർ ആരാ എന്ന്. അതേപോലെ തന്നെ സീരിയൽ കില്ലറിനെ കാണിക്കും, അവൻ്റെ അടുത്തായിട്ട് യഥാർത്ഥ പോസ് വരും. ആ പോസ് വേറെ ആരുമല്ല, നമ്മുടെ മേഡം ജൂൻ്റെ മോൻ തന്നെയാണ്. അവനാണെങ്കിൽ വന്നിട്ട് പറയും, ഇനി നീ ജീവനോടെ ഇരിക്കാൻ പാടില്ല, നീ മരിച്ചേ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് അവനെ കൊല്ലാൻ വേണ്ടിട്ട് നോക്കും. പെട്ടെന്ന് തന്നെ ഈ സീരിയൽ കില്ലർ ആണെങ്കിൽ നമ്മുടെ ഈ മാഡം ജൂൻ്റെ മോൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ട് അവനാണെങ്കിൽ ഒരു റൂമിൽ കയറി കഥ അടയ്ക്കും. എന്നാൽ ഈ മാഡം ജൂൻ്റെ മോൻ അങ്ങനെ വെറുതെ ഇവിടുന്ന് ലക്ഷണമൊന്നും ഇല്ലായിരുന്നു. അവനാണെങ്കിൽ വേഗം തന്നെ ആ റൂമിന് തീ അങ്ങിടും. അങ്ങനെ നമ്മുടെ സീരിയൽ കില്ലർ അവിടെ കിടന്ന് മരിച്ചു പോകും. ഈ മാഡം ജൂൻ്റെ മോൻ വിചാരിക്കും, എന്നാലും എൻ്റെ അമ്മ വിചാരിച്ചില്ലേ അവർ ജന്മം നൽകിയത് ഒരു വിഷവിത്തിനാ എന്ന്. സത്യത്തിൽ ഞാനൊരു വിഷവത്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവനവിടെ ഭയങ്കരമായിട്ട് ഇടന്ന് ചിരിക്കും. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവൻ വലിയൊരു സൈക്കോയാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഇപ്പോൾ രാവിലെ ഉറക്കമൊക്കെ എഴുന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോൺ അവിടേക്ക് വരുന്ന ഡൂഹി പറയും, എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇന്നലെ നല്ലതുപോലെ കുടിച്ചിട്ടുണ്ട് എന്നെ. എന്നും പറഞ്ഞിട്ട് ഞാൻ കുടിച്ചെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, ആ അതെനിക്ക് ഇന്നലെ മനസ്സിലായി എന്ന്. അതേസമയം തന്നെ പോലീസ് ഓഫീസേഴ്സ് വിളിക്കും. എന്നിട്ട് പറയും, ഞങ്ങളാണെങ്കിൽ സീരിയൽ കില്ലറിനെ കണ്ടുപിടിച്ചു എന്ന്. സത്യം പറഞ്ഞാൽ അവരാണെങ്കിൽ സീരിയൽ കില്ലറിൻ്റെ സ്ഥലത്ത് എത്തുന്നതും അവൻ്റെ ഡെഡ് ബോഡിയാണ് കിട്ടുന്നത്. അവൻ്റെ ബോഡിയുടെ മണ്ടയിലായിട്ട് ഒരു കത്തിയും കുത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഡൂഹിയും ഗുവോണോടെ എത്തുന്നതും അവരെ കാണിക്കും. എന്നിട്ട് പറയും, അയാൾ ഓൾറെഡി മരിച്ചു പോയായിരുന്നു എന്ന്. ഇത് കാണുന്നേ നമ്മളുടെ ഗുവോൺ ഭയങ്കര ഷോക്കായിപ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുവോണിനെ ഇത് കത്തി വെച്ചിട്ടാണ് കുത്തിയത്. സെയിം കത്തി തന്നെയാണ് ഈ സീരിയൽ കില്ലറിൻ്റെ ദേഹത്തും കുത്തി ഇറക്കി വെച്ചേക്കുന്നത്. അപ്പോഴാണെങ്കിൽ കറക്റ്റായിട്ട് അവിടേക്ക് ചാൻ വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹി എടുത്തും അതേപോലെ ചാൻ എടുത്തും പറയും, നിങ്ങൾ ഒരുമിച്ച് വെക്കോ, എനിക്ക് അത്യാവശ്യപ്പെട്ടൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വേഗം ഇറങ്ങും. നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവൻ്റെ ഫൗണ്ടേഷനിൽ വന്നിട്ട് അവൻ്റെ ഓഫീസ് മൊത്തം ഒന്ന് അരിച്ചു പറക്കും. അങ്ങനെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവിടെ ആയിട്ടൊരു മൈക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഗുവോണിന് മനസ്സിലാവും, അതായത് ഇത്രയും നാളും ആ സീരിയൽ കില്ലർ ആണെങ്കിൽ ഇവനെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എന്ന്. അതായത് നമ്മുടെ സീരിയൽ കില്ലറിൻ്റെ യഥാർത്ഥ ബോസ് എന്ന് പറയുന്നത് വേറെ ആരോ ആണ്. അവർക്കറിയാം ഞാനാണെങ്കിൽ അവനെ കണ്ടുപിടിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് സീരിയൽ കില്ലറിനെ ഇപ്പോൾ കൊന്നു കളഞ്ഞെന്ന് നമ്മളുടെ ഗുവോണിന് മനസ്സിലാവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ചാനിനെയാണ്. അവനാണെങ്കിൽ ഡൂഹി എടുത്ത് ചോദിക്കും, സത്യം പറ നിനക്ക് എന്തുവാ തോന്നുന്നത്, നീ എങ്ങനെയാ വിചാരിക്കുന്നത്, അതായത് ആ സീരിയൽ കില്ലർ എങ്ങനെ മരിച്ചെന്നാ കരുതുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മുടെ ഡൂഹി പറയും, അതിനെപ്പറ്റി എനിക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല എന്ന്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ചാനിൻ്റെ സംസാരത്തിൽ നിന്ന് ഡൂഹിക്ക് മനസ്സിലാവും, അതായത് ചാൻ ഇപ്പോൾ ഡൗട്ട് അടിക്കുന്ന വേറെ ആരെയല്ല നമ്മുടെ ഗുവോണിനെ തന്നെയാണ്. അപ്പം നമ്മുടെ ഡൂഹി പറയും, ഒരിക്കലും നീ വിചാരിക്കുന്ന പോലെ ഗുവോൺ അവനെ കൊല്ലത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങനെ ചെയ്യുന്ന ഒരാളേ അല്ല, അവൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നോക്കുന്നതെന്ന് നമ്മുടെ ഡൂഹി അവിടെ ഉറപ്പിച്ച് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവൻ്റെ ആ ഒരു ഫൗണ്ടേഷനിലെ അവിടെയായിട്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോണിൻ്റെ അവിടെ ഉണ്ടായിരുന്ന വാച്ചസിലെ അതെല്ലാം ചലിക്കുന്നേങ്ങ് നിൽക്കും. ഇത് കാണുന്നത് നമ്മുടെ ഗുവോൺ ഭയങ്കര ഷോക്കായിപ്പോൾ. അങ്ങനെ അവൻ വന്ന് നോക്കുമ്പോൾ എന്തുവാ, ഇപ്പം അവൻ്റെ പവേഴ്സ് എല്ലാം കംപ്ലീറ്റ്ലി പോയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ എഗ്രിമെൻസ് ഇല്ലേ അതെല്ലാം കിടന്ന് കറങ്ങിയിട്ട് അതെല്ലാം കത്തിപ്പോവുമായിരുന്നു. നമ്മുടെ ഗുവോൺ ഭയങ്കര ഷോക്കായിപ്പോൾ. അവനാണെങ്കിൽ അവൻ്റെ പവേഴ്സിന് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ഒരു ഹോസ്പിറ്റലായിട്ട് വന്ന് നോക്കും. അതായത് അവൻ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പെങ്കൊച്ചിന് ജീവൻ കൊടുത്തില്ലായിരുന്നോ, ആ കൊച്ചിന് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ വരുന്നത്. അങ്ങനെ അവൻ വന്നിട്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്തോ ആ കൊച്ചിൻ്റെ അവസ്ഥ വീണ്ടും ക്രിട്ടിക്കലായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗുവോൺ എന്ത് ചെയ്യണം അത് മനസ്സിലാവത്തില്ല. അവൻ വേഗം തന്നെ ആ തൊപ്പി വെച്ച ലേഡിയില്ലേ അവരെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് ചോദിക്കും, എനിക്ക് നല്ലതുപോലെ അറിയാം നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്ന്. സത്യം പറ എനിക്ക് ചുറ്റും എന്തുവാ നടക്കുന്നത്. അപ്പോഴാണെങ്കിൽ തൊപ്പി വെച്ച് ലേഡി പറയും, അതെ നീ വിചാരിക്കുന്നത് കറക്റ്റാണ്, നിൻ്റെ പവേഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, എനിക്കത് എങ്ങനെ തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ ആ ലേഡി പറയും, നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ഒരു വലിയ ഹോട്ടലായിട്ട് കൊണ്ടുവരും. അവിടെയാണെങ്കിൽ എല്ലാവരും പിച്ചക്കാരിയായിട്ടുള്ള ലേഡീനെ കാണുന്നത് മേഡം മേഡം എന്ന് വിളിക്കും. നമ്മുടെ ഗുവോണിനൊന്നും മനസ്സിലാവത്തില്ല. അങ്ങനെ ഇവരാണെങ്കിൽ ഒരു സ്ഥലത്തായിട്ട് വന്നിരിക്കും. അപ്പോൾ നമ്മുടെ ഗുവോൺ ചോദിക്കും, ഇത് കറക്റ്റ് സ്ഥലം തന്നെയാണോ
നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ ലേഡി പെട്ടെന്ന് അവരുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് അവിടുത്തെ എൻവയോൺമെൻറ്റ് വേഗം വേഗം ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഗോൺ ചോദിക്കും, നിങ്ങൾ ആരാ എന്ന്. അപ്പോൾ ആ ലേഡി പറയും, എന്നെ ചിലവർ ഗോഡ് എന്ന് വിളിക്കും, ചിലവർ എന്നെ യൂണിവേഴ്സ് എന്ന് വിളിക്കും, സത്യം പറഞ്ഞാൽ ഞാൻ തന്നെയാണ് നിനക്ക് പവേഴ്സ് തന്നത് എന്ന് പറയും. അങ്ങനെ നമ്മുടെ ഗോൺ ആണെങ്കിൽ അവർ തീർക്കും, ഇതിനെന്താണ് പോകുമ്പോഴും ഞാൻ എങ്ങനെ എൻ്റെ പവേഴ്സ് തിരിച്ചെടുക്കുന്നത്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്യും, നിൻ്റെ പവേഴ്സ് ഇപ്പോൾ ആ പെൺകുച്ചിൻ്റെ ദേഹത്തല്ലേ ഉള്ളത്, നിനക്ക് ആ പവേഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവൾ മരിക്കണോ എന്ന്. ഇത് കേൾക്കുന്നതിന് നമ്മുടെ ഗോൺ ഭയങ്കര ഷോക്കായിപ്പോൾ, അവനാണെങ്കിൽ എന്ത് ചെയ്യണോ എന്ന് മനസ്സിലാവത്തില്ല. അതേസമയം തന്നെ യൂനയും ചാന്നയും കാണിക്കും, അവർ രണ്ടുപേരും സംസാരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ യൂന പറയും, എനിക്ക് നല്ലതായിട്ടറിയാം നിനക്ക് ഡൂഹിനെ ഇഷ്ടമാ എന്ന്. അപ്പോൾ ഇവനാണെങ്കിൽ ചോദിക്കും, സത്യത്തിൽ ഗോൺ ആരാണ്? അപ്പോൾ അവൾ അവിടെ റിവീൽ ചെയ്യും, അതായത് ഇവനൊരു ഡീമനാണ് എന്ന്. അവിടെ നമ്മുടെ യൂനയാണെങ്കിൽ ചാൻ്റെ അടുത്ത് റിവീൽ ചെയ്യും, അതായത് നമ്മുടെ ഡൂഹിയുടെ കയ്യിൽ ഒരു ടാറ്റു ഇല്ലേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുവോണിൻ്റെ പവേഴ്സാണ്. അവൻ ആ പവേഴ്സിന് വേണ്ടിയിട്ടാണ് ഡൂഹിയുടെ പുറവേ നടക്കുന്നതെന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ചാൻ ഭയങ്കര ഷോക്കായിപ്പോൾ. അതേപോലെ തന്നെ നമ്മളുടെ ഗുവോണിനെയും ആ തൊപ്പി വെച്ച ലേഡിയിലെ അവരെയും കാണിക്കും. ഗുവോൺ ചോദിക്കും, എങ്കിലും എൻ്റെ പവേഴ്സ് തിരിച്ചു വരാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ലേ? അപ്പോൾ അവർ പറയും, അതായത് ഈ വരുന്ന പൂർണ്ണചന്ദ്രന് മുന്നേ ആയിട്ട് നീ ആണെങ്കിൽ അവളെ കൊന്ന് നിൻ്റെ പവേഴ്സ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവൾ ആ സമയത്ത് മരിച്ചു പോകും, അതേപോലെ തന്നെ നിൻ്റെ പവേഴ്സ് അവളുമായിട്ട് അങ്ങ് നഷ്ടപ്പെടുകയും ചെയ്യും, നീ അവസാനം മനുഷ്യനായിട്ട് മരിച്ചു പോവേണ്ടതായിട്ടും വരുമെന്ന് പറയും. നമ്മുടെ ഗുവോണിന് ഇപ്പോൾ എന്ത് ചെയ്യണോ എന്ന് മനസ്സിലാവത്തില്ല. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനാണെങ്കിൽ അവൻ്റെ ഓഫീസിലായിട്ട് വന്നിട്ട് ഇപ്പോൾ ഗുവോണിനെ പറ്റി, അതായത് ഡീമനെ പറ്റിയൊക്കെ ഒരുപാട് അന്വേഷിക്കുന്നതാണ്. അവനും നല്ല ഷോക്കായി പോയായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഗുവോണിനും എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നോ ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ മേഡം ജുൻ്റെ മോനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ വീട്ടിലിരിക്കുന്ന അവൻ്റെ വൈഫാണെങ്കിൽ ഒരു പേപ്പർ കൊണ്ടുവന്നിട്ട് പറയും, ഡൂഹി ആണെങ്കിൽ ഈ പേപ്പറിൽ സൈൻ ചെയ്ത് അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ എന്ന്. ഇത് കേൾക്കുന്നേ അവൻ ചോദിക്കും, നീ എന്തിനാ എൻ്റെ അടുത്ത് കൺഗ്രാജുലേഷൻ പറയുന്നത്? അത് ഓൾറെഡി എൻ്റെ തന്നെ അല്ലായിരുന്നു. അപ്പോൾ ആ ലേഡി പറയും, അയ്യോ സോറി, അത് സത്യമാണെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നങ്ങ് പോകും. അതേപോലെ തന്നെ നമ്മുടെ മാഡം ജുൻ്റെ മോനാണെങ്കിൽ അവൻ്റെ ഫോൺ എടുത്തിട്ട് മറ്റേ ആ സീരിയൽ കില്ലറുമായിട്ടുള്ള മെസ്സേജസ് ഇല്ലേ, അതെല്ലാം ഡിലീറ്റ് ആക്കാൻ നോക്കുമായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ മാഡം ജുൻ്റെ ആ ഗ്രാൻഡ് സണ്ണിനെയും കാണിക്കും. അവൻ്റെ കയ്യിൽ നമ്മുടെ മാഡം ജുൻ്റെ മോൻ്റെ കയ്യിൽ ഏത് മൊബൈലാണോ ഇരിക്കുന്നത് അതിൻ്റെ സെയിം കോപ്പി തന്നെ ഉണ്ടായിരുന്നു. അതിനകത്താണെങ്കിൽ ഇവൻ്റെ അച്ഛൻ എന്തൊക്കെ കാര്യങ്ങളാണോ അതിനകത്ത് ചെയ്യുന്നത് അതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് അവന് അറിയാൻ പറ്റും. അപ്പോൾ അവന് മനസ്സിലാവും, അതായത് അവൻ്റെ അച്ഛനാണെങ്കിൽ ആ മെസ്സേജസ് എല്ലാം ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോവുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൂഹി അവിടെ ഗുവോണിന് വേണ്ടിയിട്ട് കേക്ക് പ്രിപ്പയർ ചെയ്യുന്നതാ. അപ്പോഴത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോൺ ഇവളെ പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മുടെ ഡൂഹി ചോദിക്കും, സത്യം പറയുന്നതിൻ്റെ ബർത്ത്ഡേ എന്നാ എന്ന്. അപ്പോൾ നമ്മുടെ ഗുവോണാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, എനിക്കത് അറിയത്തില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, ഞാൻ അങ്ങനെയാണെങ്കിൽ കേക്കിനകത്ത് മെറി ഡെമൻ എന്ന് എഴുതിയാലോ എന്നും പറയട്ടാ. അവളാണെങ്കിൽ ആ കേക്കിൻ്റെ അകത്തായിട്ട് നമ്മുടെ ഗുവോണിൻ്റെ പേര് എഴുതും. അവൾ നല്ല സന്തോഷത്തിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഗുവോൺ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി കഷ്ടപ്പെടുന്നത്, നമുക്ക് പുറത്തു പോയി കേക്ക് കഴിച്ചൂടെ. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, പറ്റത്തില്ല, ഞാൻ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, നീ ഇത് കഴിച്ചേ പറ്റത്തോളൂ എന്ന്. അങ്ങനെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത് നോക്കും. സത്യം പറഞ്ഞാൽ കേക്ക് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. എന്നാലും അവൻ അവിടെ കള്ളം പറയും, കേക്ക് സൂപ്പറാണ് എന്ന്. എന്നാൽ നമ്മുടെ ഡൂഹിക്ക് അത്രയും ഇങ്ങോട്ട് വിശ്വാസം വന്നില്ല, അവളത് കഴിക്കാനൊരുങ്ങും. അപ്പോൾ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അതിന് സമ്മതിക്കത്തില്ല. അവൻ പറയും, വേണ്ട വേണ്ട, എനിക്കുണ്ടാക്കിയ കേക്കല്ലേ, ഞാൻ മാത്രം കഴിച്ചോളാം എന്ന്. എങ്കിലും നമ്മുടെ ഡൂഹി അവസാനം ഇത്തിരി പോലെടുത്ത് കഴിക്കുന്നേ, അതിനകത്ത് ഫുള്ള് ഉപ്പായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കും, നീ എന്തിനാ കള്ളം പറഞ്ഞു എന്ന്. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ, നിൻ്റെ കേക്ക് കൊള്ളാമെന്ന് തന്നെ പറഞ്ഞു, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ അവിടെ ഗുവോൺ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവർ രണ്ടുപേരൂടെ അവിടെ ബാൽക്കണിയിൽ അവിടെ ആയിട്ടിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹി എടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കും, നാളെ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തുമായിരിക്കും ചെയ്യാൻ പോകുന്നത്? അപ്പോൾ നമ്മുടെ ഡൂഹി ചോദിക്കും, ഇപ്പം എന്താ അങ്ങനെ ഒരു ചോദ്യം? അപ്പോൾ ഗുവോൺ പറയും, ഞാൻ ചുമ്മാ ചോദിച്ചതാ, നീ എൻ്റെ ആൻസർ പറ. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, നാളെ ലോകം അവസാനിക്കാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനേ ആഗ്രഹിക്കത്തുള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, ഞാനും അങ്ങനെ ആഗ്രഹിക്കത്തോളം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം കൂടി സിനിമ കാണും. അവിടെയായിട്ട് ഹൊറർ മൂവിയാണ് കാണുന്നത്. നമ്മുടെ ഡൂഹിക്കാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു, ഗുവോൺ ആണെങ്കിൽ ഭയങ്കര കൂളായിട്ടിരിക്കുവാണ്. സിനിമ കാണുന്നതിന് നമ്മുടെ ഡൂഹി അഞ്ചാറ് തവണ പേടിച്ചു പോകും. അതേപോലെ തന്നെ അവളുടെ കയ്യിലിരുന്ന പോപ്കോണൊക്കെ ഇങ്ങനെ തെറിച്ചു പോകും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുന്നതിന് നമ്മുടെ ഗുവോണും അതേപോലെ തന്നെ ഡൂഹിയൊക്കെ ഭയങ്കര ചിരിയാണ്. അവിടെ നമ്മുടെ ഡൂഹി ഗുവോണിൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് എന്താ ഇതൊന്നും കണ്ടാൽ പേടിയാവത്തില്ലേ എന്ന്. അപ്പോൾ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഇരുന്ന് മനസ്സിലാലോചിക്കും, അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയാവുന്നത് നിന്നെ നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ചിട്ടാണ് എന്ന്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഡൂഹി അങ്ങ് ഉറങ്ങിപ്പോവും. അങ്ങനെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഇവളെ എടുത്തുകൊണ്ടൊന്ന് കട്ടിലേക്ക് കടത്തും. എന്നിട്ട് അവൻ പറയും, നീ ഹാപ്പി ആയിട്ടിരിക്കണോ എന്ന്, ഞാനാണെങ്കിൽ എപ്പോഴും നിൻ്റെ കൂടെ കാണണമെന്നില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഡൂഹി ചോദിക്കും, അതെന്താ എന്ന് പാതി മേഘത്തിൽ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, നീ ഹാപ്പി ആയിട്ടിരിക്കണം, ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോവും, ഞാൻ നിൻ്റെ അടുത്തേക്കൊന്നും വരത്തില്ല, ഒരുപാട് ദൂരേക്ക് അകന്നു പോകുക എന്ന്. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, എന്തൊക്കെ ആയിരുന്നാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കാൻ വരുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഗൂണാണെങ്കിൽ നേരെ ആ തൊപ്പി വെച്ച ലേഡിയില്ലേ അവരെ കാണാൻ വേണ്ടിട്ട് വരുന്നതാണ്. എന്നിട്ട് അവർ തന്നെങ്കിൽ പറയും, ഞാനാണെങ്കിൽ ഒരു പക്ഷേ ഡൂഹീനെ കൊല്ലാതെ എനിക്ക് എന്റെ പവേഴ്സ് തിരിച്ചെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. അപ്പൊ ആ ലേഡി പറയും, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ജയിക്കണമെങ്കിൽ ഒരാളെ തോറ്റു കൊടുത്തേ പറ്റത്തോളൂ എന്ന്. അപ്പൊ നമ്മുടെ ഗൂൺ പറയും, ഒരു പക്ഷേ ഞാൻ ജയിച്ചാലോ, നിങ്ങൾ എനിക്ക് അതിനുള്ള ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ തന്നേ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൂൺ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. എന്നിട്ട് അവൻ നേരെ വരുന്നത് നമ്മുടെ ഗൂവോണിന്റെ ഫൗണ്ടേഷനിലാണ്. എന്നിട്ട് നമ്മുടെ മിസ്റ്റർ പാർക്കിൻ്റെ അടുത്ത് പറയും, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. ഞാനാണെങ്കിൽ ദൂരേക്ക് ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്, ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ തിരിച്ചു വന്നില്ല എന്നിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം അതിനുശേഷം ഈ ഫൗണ്ടേഷൻ നോക്കി നടത്താൻ. ഇത് കേൾക്കുന്നേ നമ്മുടെ പാർക്ക് വയ്ക്കും, നിങ്ങൾ പറയുന്ന കേട്ടോ, നിങ്ങൾ മരിക്കാൻ പോകുന്നത് പോലെയാണല്ലോ. അപ്പോൾ നമ്മുടെ ഗൂവോണാണെങ്കിൽ അവിടെ സത്യമെല്ലാം പറയും. അതായത് ഒന്നീ അവൻ ജീവിക്കും അല്ലെങ്കിൽ നമ്മുടെ ഡൂഹി ജീവിക്കും. രണ്ടുപേരും ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും, അഥവാ നടന്നില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന്. എന്നിട്ട് അവൻ പറയും, യൂനി എങ്ങാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ പറഞ്ഞാൽ മതി, ഞാൻ ദൂരൊരു സ്ഥലത്തോട്ട് പോയി എന്ന്. അതിൽ കൂടുതലൊന്നും നീ അവളുടെ അടുത്ത് പറയാൻ നിൽക്കണ്ട എന്ന് നമ്മുടെ ഗൂവോൺ അവനെ പറഞ്ഞു ഏൽപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഗൂവോൺ ആണെങ്കിൽ നമ്മുടെ ഡൂഹിയുടെ വീട്ടിലായിട്ട് വരുന്നതാണ്. ഡൂഹി ആണെങ്കിൽ ഇപ്പോൾ ഉറക്കം എഴുന്നേറ്റിട്ട് അവിടെ മൊത്തം അവനെ തിരഞ്ഞു നോക്കും. എന്നാൽ അവൻ്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവനെ കാണുന്നത് നമ്മുടെ ഡൂഹി പറയും, ഞാനൊന്ന് പേടിച്ചു പോയി, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടായിരുന്നു നീ എൻ്റെ അടുത്ത് പറയുന്നതായിട്ട്, അതായത് നീ എന്നെ വിട്ടിട്ട് പോകാൻ പോവുക എന്ന്. എനിക്കാണെങ്കിൽ അത് കേട്ടപ്പോൾ നല്ല പേടിയായി പോയി എന്ന് പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ ഗൂവോൺ പറയും, അതെ നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞത്, നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവുകയാണ്. ഞാനാണെങ്കിൽ എന്തായിരുന്നാലും നിൻ്റെ അടുത്ത് പറഞ്ഞേയില്ലേ, പൂർണ്ണചന്ദ്രൻ വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ പവേഴ്സ് തിരിച്ചെടുക്കണമെന്ന്. അതിൻ്റെ പേരിൽ നമുക്ക് ആ സ്ഥലത്ത് പോയേ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ഡൂഹി പറയും, എന്തായിരുന്നാലും നമുക്കൊരു ഹണിമൂണും ആവും, നമുക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാം എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഓഫീസിൽ വരുന്നതാണ്. അവിടെയായിട്ട് അവളാണെങ്കിൽ ഷിന്നിനെ കാണും. ഇപ്പോൾ രണ്ടെണ്ണം പരസ്പരം കാണുന്നതും കഴിഞ്ഞ ദിവസം കുടിച്ചിട്ട് എന്തൊക്കെ കോപ്രായമാണോ കാണിച്ചത് അത് രണ്ടുപേർക്കും ഓർമ്മ വരും. രണ്ടുപേർക്കും നല്ല ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഭയങ്കര ഡിസ്റ്റൻസ് ഇട്ട് മാറി നടന്ന് അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷനിലായിട്ട് പാർക്കിൻ്റെ അടുത്തായിട്ട് നമ്മുടെ യൂൻ വന്നിട്ട് ചോദിക്കും, എന്താ ഇവിടെ നടക്കുന്നത്, ഗൂവോണിനെ എന്താ പറ്റിയെന്ന് ചോദിക്കും. എന്നാൽ നമ്മുടെ പാർക്കാണെങ്കിൽ ഒന്നും പറയാൻ റെഡി ആയിരുന്നില്ല. അവസാനം യൂനയാണെങ്കിൽ ഇവനെ നല്ലതുപോലെ വരട്ടുന്നേ നമ്മുടെ യൂനയുടെ അടുത്ത് പാർക്ക് സത്യമെല്ലാം പറയും. അതായത് നമ്മുടെ ഗൂവോൺ ആണെങ്കിൽ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്ന്. ഇത് കേൾക്കുന്നത് യൂനയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൾ അവിടെ നിന്ന് ദേഷിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗൂവോൺ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് സംസാരിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ അവൻ പോലീസുകാർക്ക് പറയും, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാനൊന്നുമല്ല ആ സീരിയൽ കില്ലറിനെ കൊന്നത് എന്ന്. അപ്പോൾ പോലീസുകാർ പറയും, അത് ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ ഗൂവോൺ പറയും, ഇതിൻ്റെ പിന്നിൽ വേറെ ആരോ ആണ്, അവരാണെങ്കിൽ മിക്കവാറും ഇപ്പോഴും ഡൂഹിയുടെ പുറകെ തന്നെ ആയിരിക്കും, നിങ്ങൾ അവരെ കണ്ടുപിടിക്കണോ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൂഹിനെ കാണാൻ വേണ്ടിയിട്ട് നേരെ യൂന വരുന്നതാണ്. യൂനയാണെങ്കിൽ വന്നിട്ട് ഡൂഹി എടുത്ത് ചോദിക്കും, നിനക്കൊരു കാര്യം അറിയാവോ, ഗൂവോണിൻ്റെ ടാറ്റോ അവന് തിരിച്ചു കിട്ടാനുള്ളൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഡൂഹി പറയും, ആ എനിക്ക് നന്നായിട്ടറിയാം, പൂർണ്ണചന്ദ്രൻ്റെ എന്ന് ഞങ്ങളാണെങ്കിൽ ആ സംഭവം ചെയ്യാനായിട്ടിരിക്കുക എന്ന് പറയും. ഇത് കേൾക്കുന്നതും നമ്മളുടെ യൂനയാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, അങ്ങനെയൊന്നുമല്ല സംഭവം, പൂർണ്ണചന്ദ്രനെ മുന്നേ ആയിട്ട് നീ മരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ആ ഒരു ടാറ്റു ഗൂവോണിൻ്റെ അടുത്തോട്ട് ചൊല്ലും. അല്ല, പൂർണ്ണചന്ദ്രനെ നീ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗൂവോൺ ഉറപ്പായിട്ട് മരിക്കാനായിട്ടിരിക്കുകയാണ്, അതാണ് അവൻ്റെ പ്ലാൻ എന്ന് പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ ഡൂഹി ഭയങ്കര ഷോക്കായിപ്പോൾ. പെട്ടെന്ന് തന്നെ യൂനയാണെങ്കിൽ അവൾക്കൊരു പോയിസൺ കൊടുത്തിട്ട് പറയും, നിനക്ക് എങ്ങനെയെങ്കിലും ഗൂവോണിനെ രക്ഷിക്കാൻ പറ്റും, പ്ലീസ് നീ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ നമ്മുടെ ഡൂഹി എടുത്ത് റിക്വസ്റ്റ് ചെയ്യും. ഇത് കേൾക്കുന്നത് നമ്മുടെ ഡൂഹി നല്ല ഷോക്കായി പോയായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗൂവോൺ അവിടേക്ക് വരും. എന്നിട്ടാണെങ്കിൽ അവൻ ചോദിക്കും, നീ ഇവിടെ എന്തെടുക്കുക എന്ന്. എന്നാൽ നമ്മുടെ യൂന പറയും, ഞാൻ ഇവളുടെ അടുത്ത് സത്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് കേൾക്കുന്നേ ഗൂവോൺ പറയും, നീ ഇതിനകത്ത് തലയിടേണ്ട യാതൊരു ആവശ്യമില്ല, നീ എന്നെ സംബന്ധിച്ച് ആരും അല്ല എന്ന്. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ഡൂഹിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവും. എന്നാൽ നമ്മുടെ ഡൂഹിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു, അവൾ വേഗം തന്നെ ഗൂവോണിനെ കൂട്ടാതെ കാർ എടുത്തുകൊണ്ട് പോകും. ഗൂവോൺ ആണെങ്കിൽ അവളുടെ പുറകേ ഓടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഡൂഹി നേരെ വന്നിട്ട് മിസ്റ്റർ പാർക്കിൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, യൂന പറഞ്ഞ എല്ലാം സത്യമാണോ എന്ന്. അപ്പോൾ നമ്മുടെ പാർക്ക് പറയും, അതേ സത്യമാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഫൗണ്ടേഷനിലോട്ട് നമ്മുടെ യൂന നടന്നു വരുന്നത്. അവിടെയായിട്ട് നമ്മുടെ ചാനൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കാണുന്നത് നമ്മുടെ യൂന അവൻ്റെ അടുത്ത് സംസാരിക്കാൻ ഒരുങ്ങും. സത്യം പറഞ്ഞാൽ ചാനനാണെങ്കിൽ ഈ ഡീമനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യൂനയാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടർക്കും ഒരിക്കലും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തില്ല, ഒരു ഡീമൻ ഒരിക്കലും ഒരു ഹ്യൂമൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചാൻ പറയും, എനിക്ക് അവരെ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ യൂന പറയും, നിനക്കതിനുള്ളൊരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡൂഹീനയാണ്, അവളാണെങ്കിൽ ഇപ്പോൾ നല്ല സങ്കടത്തിലായിരുന്നു. അവളാണെങ്കിൽ ഒരു കടലിൻ്റെ അടുത്തായിട്ട് വന്നിട്ടിരുന്ന് ആലോചിക്കും. എന്നാലും ഗൂവോൺ എൻ്റെ അടുത്ത് പറഞ്ഞ എല്ലാം സത്യമായിരുന്നു. അവനാണെങ്കിൽ ഭൂമി അവസാനിക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചത് ഇതിൻ്റെ പേരിലായിരുന്നു അല്ലേ. അപ്പോൾ അവൻ യഥാർത്ഥത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എന്നെ വിട്ടിട്ട് അവൻ പോകാൻ പോവുക എന്ന്. അവളങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കും. സത്യം പറഞ്ഞാൽ ഡൂഹിക്ക് നമ്മുടെ ഗൂവോണിനെ സംരക്ഷിക്കണമെന്ന് നല്ല ആഗ്രഹം
ആഗ്രഹമുണ്ട്. നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിക്ക് വേണ്ടിയിട്ട് അവളുടെ വീട്ടിലായിട്ട് തന്നെ വെയിറ്റ് ചെയ്യുക ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഡൂഹി അവളുടെ വീട്ടിലോട്ട് വരും. ഗുവോൺ ഇവളെ കാണുന്നതും സംസാരിക്കാനായിട്ട് വരുന്നതും നമ്മുടെ ഡൂഹി അവരുടെ തന്നിട്ട് പറയും, നമുക്ക് ഈ പവേഴ്സിനെ നിന്റെ അടുത്തോട്ട് ആക്കണ്ടേ, അതിന് ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ്. 100 തവണയോ 1000 തവണയോ വെള്ളത്തിൽ ചാടണമെങ്കിലും ഞാൻ അതിന് വില്ലിംഗ് ആണ് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോൺ അവളെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, ഞാനും നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ് എന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒരു കടൽ തീരത്തായിട്ട് വന്നിരിക്കും. എന്നിട്ട് അവർ രണ്ടുപേരും നല്ല ടൈം സ്പെൻഡ് ചെയ്യും. അവർ ഇത്രയും നാൾ നടന്ന എല്ലാ കാര്യങ്ങളും ഇരുന്ന് ആലോചിക്കും. അത് കഴിഞ്ഞ് സന്ധ്യയാവുന്നത് നമ്മുടെ ഗുവോണും അതേപോലെ തന്നെ ഡൂഹിയും കൂടി പറയും, നമുക്ക് എന്തായിരുന്നാലും പൂർണ്ണചന്ദ്രനാവാൻ പോവല്ലേ, ആ സ്ഥലത്തോട്ട് പോകാം എന്ന്. അങ്ങനെ അവർ രണ്ടൊരു യാത്രയാവാൻ തുടങ്ങും. അതേപോലെ തന്നെ ചാനും യൂനയും ഉണ്ടല്ലോ, അവരും നമ്മുടെ ഗുവോണിനെയും ഡൂഹിനെയും ഫോളോ ചെയ്ത് വരുമായിരുന്നു. പിന്നീട് കാണിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ഇന്നായിരുന്നു മിറേ ഗ്രൂപ്പിന്റെ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അവിടെ എല്ലാവരും ഉണ്ട്. അവിടെ നമ്മുടെ മാഡം ജുവിന്റെ മോനും ഭാര്യയും അതേപോലെ തന്നെ മാഡം ജുവിന്റെ മോളൊക്കെ ഇല്ലേ, ഇവരെല്ലാവരും നിന്ന് സംസാരിക്കും. കൂട്ടത്തിൽ തന്നെ അവർ ചോദിക്കും, എന്നാലും മാഡം ജുവിന്റെ ചെറുമോൻ എവിടെ പോയി എന്ന്. എന്ന് ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു. അവിടെ അവർ പറയും, അവനിപ്പോ നല്ല സുഖമില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡൂഹിയും അതേപോലെ തന്നെ ഗുവോണും കൂടി ഇപ്പൊ ട്രാവൽ ചെയ്യുമല്ലേ. അവരാണെങ്കിൽ ഒരു സ്ഥലത്തായിട്ട് വണ്ടി നിർത്തും. അവിടെയായിട്ട് അവർക്ക് വണ്ടിക്കകത്ത് ഫ്യൂല് ഫില്ല് ചെയ്യണമായിരുന്നു. അപ്പൊ നമ്മുടെ ഡൂഹി പറയും, ഞാൻ അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള സ്റ്റോറിൽ പോയിട്ട് നിനക്കൊരു സ്ട്രോബെറി കേക്ക് വാങ്ങിയിട്ട് വരാമെന്ന്. അതേസമയം അവിടെയായിട്ട് നമ്മളുടെ മാഡം ജുന്റെ ചെറുമോനില്ലേ, അവനെ കാണിക്കും. അവന്റെ കയ്യിലായിട്ട് നല്ല മുറിവുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഭയങ്കര വില്ലന്മാരെ പോലെ ഇവരെ രണ്ടുപേരെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കും. നമുക്കപ്പോൾ ഒരു പാസിലെ സീൻ കാണിക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാഡം ജുന്റെ ചെറുമോൻ ഉണ്ടല്ലോ, അവനാണെങ്കിൽ അവൻ്റെ അച്ഛൻ തന്നെ ഫോണിൻ്റെ ക്ലോൺ ഉണ്ടാക്കി വെച്ചേക്കുമല്ലേ. ഈ ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഒരു കോള് വരുന്നത് കറക്റ്റ് സമയത്ത് തന്നെ നമ്മളുടെ മാഡം ജുന്റെ ചെറുമോനും അതേ കോള് വരും. അപ്പോൾ നമ്മുടെ മാഡം ജുന്റെ മോന് മനസ്സിലാവും, അതായത് ഇവൻ്റെ ഫോണിൻ്റെ സെയിം ക്ലോൺ തന്നെ അവൻ്റെ മോൻ്റെ കയ്യിലും ഉണ്ട് എന്ന്. അങ്ങനെ അയാൾ വന്നിട്ട് ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്, ഇതിനുള്ള പണിഷ്മെൻറ്റ് നിനക്ക് കിട്ടിയേ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു തീക്കകത്ത് ഒരു സംഭവം നല്ലതുപോലെ ചുട്ടുപൊഴിപ്പിച്ചിട്ട് ഇവൻ്റെ കയ്യിലായിട്ട് നല്ലതുപോലെ കുത്തി ഇറക്കും. എന്നിട്ട് മാഡം ജുവിൻ്റെ മോൻ പറയും, നീ എന്തൊക്കെ ചെയ്താലും നീ പ്രാപ്തനാന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നീ അതിനു വേണ്ടി വലിയ എന്തെങ്കിലും ഒരു സംഭവം ചെയ്താൽ മാത്രമേ ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറയും. ഇവനാണെങ്കിൽ അവിടെ വലിയ വായിൽ കിടന്ന് കരയും. സത്യം പറഞ്ഞാൽ ഈ നിലവിളി കേൾക്കുന്നേ അവൻ്റെ അമ്മയുണ്ടല്ലോ, അടുത്തിരുന്നിട്ട് ഒന്നും മൈൻഡ് ചെയ്യാതെ ഹെഡ്ഫോണും എടുത്ത് വെച്ചുകൊണ്ടിരിക്കും. അവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന പ്രസന്റ് ടൈമാണ്. അവിടെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഒരു പേപ്പറിനകത്ത് എന്തൊരു സംഭവം എഴുതുവാണ്. അതേസമയം തന്നെ നമ്മുടെ ചാൻ ഇവിടെ വിളിച്ചിട്ട് പറയും, നീ ഗുവോണ്ടെ അടുത്ത് നിന്ന് മാറി നിൽക്കണം, അവരൊരു ഡീമനാണ് എന്ന്. ഇത് കേൾക്കുന്ന ഡൂഹി പറയും, നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല, ഗുവോൺ നല്ലൊരാളാന്ന് പറഞ്ഞിട്ട് അവൾ കോളങ്ങ് കട്ട് ചെയ്യും. അതേസമയം തന്നെ നമ്മുടെ മാഡം ജുന്റെ ചെറുമോൻ ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് വയലൻ്റായി നമ്മുടെ ഡൂഹിനെ ഇടിക്കാൻ വേണ്ടി ആ സ്റ്റോറിൻ്റെ അകത്തോട് കാറുണ്ടോയെന്ന് അങ്ങ് ഇടിച്ച് കയറ്റും. നമ്മുടെ ഡൂഹി തെറിച്ച് പോയി വീഴും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ ചാനും അതേപോലെ തന്നെ യൂനെ എത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഇത് കാണുന്നേ ഡൂഹിന്നും വിളിച്ചുകൊണ്ട് അവൻ ആ സ്റ്റോറിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് പോവും. എന്നാൽ അവിടെ നല്ലതുപോലെ ബ്ലാസ്റ്റ് ചെയ്തായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോണും അതേപോലെ തന്നെ ചാനും ഒക്കെ തെറിച്ച് വന്നങ്ങ് വീഴും. എന്നാലും നമ്മുടെ ഗുവോൺ അങ്ങനെ വിട്ടുകളയാൻ റെഡിയായിരുന്നില്ല. അവനാണെങ്കിൽ ആ തീക്കകത്തോട്ട് കയറാനായിട്ട് ഒരുങ്ങും. അതേസമയം തന്നെ നമുക്ക് വേറൊരു സീൻ കൂടി കാണിക്കും. അതായത് അവിടെ ആ മീറ്റിംഗ് നടക്കുന്നില്ലേ, അവിടെയാണെങ്കിൽ നമ്മുടെ മാഡം ജുന്റെ മോനെ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ആ സ്റ്റോറിൻ്റെ അകത്തോട്ട് കയറുന്നതും അവനിങ്ങനെ കാണും. അതായത് നമ്മുടെ ഡൂഹി അവന് വേണ്ടിയിട്ട് ലാസ്റ്റ് എഴുതിയ ലെറ്റർ, അതിനകത്ത് നമ്മുടെ ഡൂഹി എഴുതിയിരിക്കുന്നതന്നെ, ഇനി ലോകം അവസാനിച്ചാലും എനിക്ക് നിന്നെ ചൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ, അതിന് വേണ്ടിയിട്ട് ഞാൻ മരിക്കാനും റെഡിയാണ് എന്ന്. ഇത് വായിക്കുന്നത് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആവും. അവനാണെങ്കിൽ അവിടെ എല്ലാം നമ്മുടെ ഡൂഹിനെ തിരഞ്ഞു പോകും. അപ്പോൾ അവളാണെങ്കിൽ അവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ബോധം കെട്ടി കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ അവളെ എടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നതും അവൻ്റെ മുകളിലായിട്ട് ഒരു സംഭവം വന്നങ്ങ് വീഴും. അങ്ങനെ നമ്മുടെ ഗുവോണും ബോധം കെട്ടി കിടക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ യൂനെ ഉണ്ടല്ലോ പുറത്ത് നിന്നിട്ട് കിടന്ന് വിളിച്ചു ഗുവും, ഗുവോൺ നിങ്ങൾ അകത്തോട്ട് പോകരുത്, നിങ്ങളുടെ ജീവൻ ആപത്താ എന്ന്. എന്നാൽ ആര് കേൾക്കാനായിരുന്നു. അവൾ പറയും, ഡൂഹി മരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. പെട്ടെന്ന് തന്നെ ചാൻ ചോദിക്കും, നീ ഇവിടെ എന്തുവായി പറയുന്നേ എന്ന്. എന്നാൽ നമ്മുടെ യൂനെ ആണെങ്കിൽ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിൽക്കത്തില്ല. ചാനാണെങ്കിൽ അവിടെ ആംബുലൻസിനെയൊക്കെ കോൾ ചെയ്യും. അപ്പോൾ യൂന പറയും, ഇനി അവരെയൊന്നും വിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, ഗുവോണും മരിച്ചു പോവും, അതേപോലെ തന്നെ ഡൂഹിയും മരിച്ചു പോവും എന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ആ തീക്കകത്തോടെ നമ്മുടെ ഡൂഹീനെ എടുത്തുകൊണ്ട് വരുന്നത് കാണും. നമ്മളെ കാണിക്കും, അതായത് ഗുവോണിൻ്റെ ദേഹത്തും ഒരു മുറിവും ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ ഡൂഹിയുടെ മുഖത്തും ഒരു പാടുമില്ല. ഡൂഹിക്ക് പെട്ടെന്ന് ബോധം വരും, അവർക്ക് മനസ്സിലാവത്തില്ല ഇവിടെ എന്തുവാ സംഭവിച്ചതെന്ന്. അപ്പോൾ നമുക്ക് കാണിക്കും, അതായത് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അകത്ത് കയറുമ്പോൾ ബോധം കെട്ടി വീഴത്തില്ലേ, എങ്കിലും അവൻ എങ്ങനെയെങ്കിലും നമ്മുടെ ഡൂഹിയുടെ കൈ പിടിക്കാനായിട്ട് ട്രൈ ചെയ്യും. അങ്ങനെ കൈ പിടിക്കുന്നതും ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ഡൂഹിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ടാറ്റോ ഉണ്ടല്ലോ, അത് നമ്മളുടെ ഗുവോണ്ട കയ്യിലോട്ട് ട്രാൻസ്ഫർ ആവും. അങ്ങനെ അവനവൻ്റെ പവർ തിരിച്ചു കിട്ടിയായിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.